കേരളത്തിൽ വീണ്ടും ഒരു ദുഃഖവാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട മുണ്ടക്കെ സ്വദേശിയായ ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ വിട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു മരണ വാർത്തയായിരുന്നു അത്. കേരള ജനതയെ മുഴുവൻ ഞെട്ടിച്ച് കണ്ണീരിലാഴ്ത്തിയ ഒരു മരണ വാർത്ത. കോഴിക്കോട് ദേശീയപാതയിലായിരുന്നു അപകടം നടന്നത്. ഗുരുതരമായ പരിക്കായിരുന്നു സംഭവിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ ജെൻസൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആയിരങ്ങളാണ് ജെൻസന്റെ മൃതദേഹം കാണാൻ വേണ്ടി എത്തിയത്. ചേതനിട്ട ശരീരം ഉള്ളുപിടഞ്ഞാണ് ശ്രുതി കണ്ടത്. സങ്കടം സഹിക്കാനാവാതെ ശ്രുതി ഉള്ളുപൊട്ടിക്കരയുകയായിരുന്നു. പിന്നീട് ഷെഡേശൻ കൊടുത്താണ് ശ്രുതിയെ മയക്കി കടത്തിയത് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഉരുൾപൊട്ടലിൽ സംഭവിച്ചപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയുമടക്കം 9 പേരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശുദ്ധ വരണായിരുന്നു ജെൻസൺ. ഈ വരുന്ന ഡിസംബറിലായിരുന്നു ഇവരുടെ കല്യാണം നടത്താനിരുന്നത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. തന്റെ കുടുംബങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ട ശ്രുതി തനിച്ചാവുകയായിരുന്നു. എന്നാൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ശ്രുതി തനിച്ചാകില്ല എന്നും ഞാനുണ്ട് നിനക്കൊപ്പം എന്ന് പറഞ്ഞ് ജെൻസൺ വരികയായിരുന്നു. ഇവരുടെ കഥയറിഞ്ഞ എല്ലാവരും തന്നെ ജെൻസൺ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആയിരക്കണക്കിന് മലയാളികൾ പ്രാർത്ഥിച്ചു എന്നിരുന്നാൽ കൂടി അതിനെല്ലാം തന്നെ നേർ വിപരീതമായാണ് സംഭവിച്ചത്. ജെൻസൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂട്ടി പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ജെൻസനെയും ശ്രുതിയും പരാമർശിച്ചുകൊണ്ടുള്ള ഈ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ മമ്മൂട്ടി പുറത്തുവിടുകയായിരുന്നു. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ ഒരു വേർപാട്, ഈ ഒരു മരണം എന്നും ശ്രുതിക്കും ശ്രുതിയുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും താങ്ങാനുള്ള ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചാണ് മമ്മൂട്ടി വരുന്നത്. ജെൻസിന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു. ശ്രുതിയുടെ സങ്കടം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. സഹനത്തിന് അപാരമായ ഒരു ശക്തി നൽകട്ടെ ശ്രുതിക്കും ജെൻസിന്റെ പ്രിയപ്പെട്ടവർക്കും. മമ്മൂട്ടിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ശ്രുതി ഉൾപ്പെടെ 9 പേർ വാനിലുണ്ടായിരുന്നു. എന്നിട്ടും ജെൻസിന് അപകടം സംഭവിക്കുകയും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ടു കൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് ദേശീയപാതയിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. വാൻ ബസ്സുമായി കൂട്ടിയിരിക്കുകയായിരുന്നു. വാഹനം ഓടിച്ചത് ജെൻസനായിരുന്നു. ശ്രുതിക്ക് ചെറിയ ചെറിയ പരിക്കുകളെല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു. ശ്രുതിയുടെ കാലിനെല്ലാം തന്നെ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വാനിലുണ്ടായിരുന്ന മറ്റുപേർക്കൊന്നും കാര്യമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നില്ല. ജെൻസനാണ് വണ്ടി ഓടിച്ചത് എന്നതുകൊണ്ട് തന്നെ ജെൻസന് ഗുരുതരമായ പരിക്കേൽക്കുകയായിരുന്നു. മറ്റുള്ളവർക്കൊന്നും കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത്. ഓരോ നിമിഷവും കണ്ണീരിലാഴ്ത്തിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.